പാലമറ്റത്ത് സർക്കാർ സ്ഥലവും തോടും കയ്യേറി നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതായി ആക്ഷേപം. പെരിയാർ വാലി സ്ഥാപിച്ചിരുന്ന ജണ്ടകൾ മാറ്റി സ്ഥാപിച്ചതായും പരാതിയുണ്ട്. തോട് കയ്യേറ്റം സമീപത്തെ ഗ്രൗണ്ടിനെയും ബാധിക്കും. കയ്യേറ്റത്തിനെതിരെ നടപടി വേണമെന്ന് നാട്ടുകാർ അധികാരികളോട് ആവശ്യപ്പെട്ടു. പാലമറ്റം സ്റ്റേഡിയത്തിന് സമീപത്ത് റവന്യൂ പുറമ്പോക്കും പെരിയാർ വാലിയുടെ സ്ഥലവും കയ്യേറിയിട്ടുണ്ടെന്നാണ് പരാതി. കയ്യേറ്റത്തെ തുടർന്ന് തോടിൻ്റെ വീതി പകുതിയോളം കുറഞ്ഞു. വില്ലാ പ്രൊജക്റ്റിന് വേണ്ടിയാണ് കയ്യേറ്റമെന്ന് പറയുന്നു. ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഏതാനും സെൻറ് സ്ഥലം ഇങ്ങനെ സർക്കാരിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സർക്കാർ സ്ഥലത്തിൻ്റെ അതിരുകളിൽ സ്ഥാപിച്ചിരുന്ന ജണ്ടകൾ തകർക്കുകയും സ്വന്തം നിലയിൽ മാറ്റി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കയ്യേറ്റവും തോടിൻ്റെ വീതി കുറഞ്ഞതും ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച സ്റ്റേഡിയത്തെയും ദോഷകരമായി ബാധിക്കും. മലവെള്ളം കുത്തിയൊഴുകി സ്റ്റേഡിയം തകരുമെന്നാണ് ആശങ്ക. പിരാർവാലിയുടെ സ്ഥലം അനധികൃതമായിട്ട് കയ്യേറി ഈ നല്ല വീതിയുള്ള ഒരു തോടായിരുന്നു. അത് കുറച്ചിട്ട് വീതി കുറച്ച് വെള്ളം മൊത്തം നമ്മൾ ഈ പിള്ളേർ കളിക്കുന്ന ഗ്രൗണ്ടിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നത്. നമ്മളിവിടെ പൈപ്പ് ഇട്ടേ കുറഞ്ഞു. പൈപ്പ് ഞങ്ങൾ എടുത്തു കളഞ്ഞു. അതിൽ കൂടെ വെള്ളം കയറി കഴിഞ്ഞാൽ ഗ്രൗണ്ട് മൊത്തം ഒലിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ ആ പൈപ്പ് എടുത്തു കളഞ്ഞു. ഇത് നശിപ്പിക്കാനാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വെള്ളമെല്ലാം തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് മൊത്തം പോകും. ഇവിടെ പിള്ളേർ കളിക്കാനേ പറ്റില്ല. 200-ൽ പരം പിള്ളേർ വൈകുന്നേരം വന്ന് കളിക്കുന്ന ഗ്രൗണ്ടാണിത്. അപ്പോൾ നമുക്കിത് സംരക്ഷിക്കേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ വന്ന് ഇത് നോക്കി ഈ അനധികൃതമായിട്ട് ഈ പിരാർവാലിയുടെ സ്ഥലം കയ്യേറിയിരിക്കുന്നത് കെട്ട് നീക്കി സർക്കാർ ഭൂമി എൻ്റെ ജണ്ട വെച്ച് തിരിച്ച് വീണ്ടെടുക്കണമെന്നാണ്. കയ്യേറ്റത്തിനെതിരെ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിനായി അധികാരികൾക്ക് നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ആർത്തിക്ക് ഒരു നാട് ഇരയാകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ നാട് അതിന് കീഴ്പ്പെടാൻ പോകുന്നില്ല. നിലവിൽ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക്, റവന്യൂ മന്ത്രിക്ക്, ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക്, ബന്ധപ്പെട്ട പെരിയാർ വാലി അധികൃതർക്കെല്ലാം പരാതി നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരു ജനകീയ പ്രതിരോധം ഉയർത്തി ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. കെ സി ബി ന്യൂസ്, കോതമംഗലം.